പത്തനംതിട്ട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM കള്ളവോട്ട് ചെയ്തുവെന്ന് UDF. SFI ജില്ലാ സെക്രട്ടറി KS അമൽ കള്ളവോട്ട് ചെയ്തുവെന്നുള്ള പരാതിയാണ് വരുന്നത്. കള്ളവോട്ട് ചെയ്ത CPM അനുകൂലികളുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അമൽ പോളിംഗ് ബൂത്തിനുള്ളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആക്ഷേപം അടിസ്ഥാനരഹിതമെന്ന് KS അമൽ പറയുന്നു. അതേസമയം UDF ആണ് കള്ളവോട്ട് ചെയ്തതെന്ന് ഇടതുമുന്നണി ആരോപിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണമോഹനുണ്ട്. അതിനു മുമ്പ് കള്ളവോട്ട് ചെയ്തെന്ന് അവകാശപ്പെടുന്ന DCC ജനറൽ സെക്രട്ടറിയുടെ ചില ദൃശ്യങ്ങൾ ഇടതുമുന്നണി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി കൃഷ്ണമോഹൻ, ഇരുവിഭാഗവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇരുവിഭാഗവും ചില ദൃശ്യങ്ങൾ പ്രതികരണങ്ങളൊക്കെ പുറത്തുവിടുന്നുമുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ചാർലി, ഇതിലെ കാര്യം വ്യക്തമാണ്. അതായത് നാട്ടിൽ ഈ പ്രാദേശികമായി ഇരിക്കുന്ന ഒരു ഭരണ സമിതിയും അധികാര കേന്ദ്രവുമാണ് സഹകരണ ബാങ്കുകൾ. അതൊരു കറവ പശുവായി എല്ലാ മുന്നണികളും മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അധികാര സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ മത്സരമാണ് നടക്കുക. പലയിടത്തും പോരായും അടിയായും സംഘർഷമായും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ 12 സഹകരണ ബാങ്കിന്റെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നഗരത്തിലെ സ്കൂളിൽ വെച്ച് നടന്നത്. അതിൽ തുടക്കം മുതൽ രാവിലെ മുതൽ ഉന്തും തള്ളും സംഘർഷവും ലാത്തി ചാർജും ഒക്കെ ഉണ്ടായതാണ്, നമ്മൾ വാർത്ത നൽകിയതാണ്. അതിനുശേഷം അതിൽ പരസ്പരം ഇരു മുന്നണികളും കള്ളവോട്ട് ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇതിലാണ് UDF ആദ്യം ഈ SFI ജില്ലാ സെക്രട്ടറി തിരുവല്ലക്കാരനായ KS അമലിന്റെ ദൃശ്യവുമായി പുറത്തു വന്നത്. അവർ പറഞ്ഞത് ഈ SFI ജില്ലാ സെക്രട്ടറിയുടെ വീട് തിരുവല്ലയിലാണ്. വോട്ടെടുപ്പ് നടക്കുന്നത് 18 സഹകരണ ബാങ്കിലാണ്. 18 സഹകരണ ബാങ്ക് നഗരപരിധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. അതിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അധികാരമില്ല. നഗരപരിധിയിലുള്ളവർ മാത്രമാണ് വോട്ടവകാശം. അത് ലംഘിച്ചാണ് അമൽ വോട്ട് ചെയ്യാനായി എത്തിയത്, KS അമൽ വന്നത്. അതുകൊണ്ട് തന്നെ അമൽ മാത്രമല്ല മറ്റ് DYF നേതാക്കന്മാരും മറ്റ് ബ്ലോക്ക് തലങ്ങളിൽ നിന്നെത്തി കള്ളവോട്ട് ചെയ്തു എന്നായിരുന്നു ദൃശ്യങ്ങൾ സഹിതം UDF വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശവാദം. എന്നാൽ ഇത് പൊളിക്കുന്ന ഒരു വാദമാണ് SFI CPM ഇറങ്ങിയിരിക്കുന്നത്. അവർ DCC ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ A സുരേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് UDF ജയിച്ചിരുന്നു. അതിനുശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ അദ്ദേഹം നഗരത്തിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഞങ്ങളും കള്ളവോട്ട് ചെയ്തു എന്ന് മറു അതായത് ഈ വീഡിയോയുമായി CPM പുറത്തു വരുന്നുണ്ട്. അങ്ങനെ UDFന്റെ വീഡിയോ CPM പുറത്തുവിട്ട്, CPMന്റെ വീഡിയോ UDFും പുറത്തുവിട്ട് പരസ്പരം ആരോപണമായി ശക്തമായി. എന്നാൽ ഇരുവിഭാഗവും പരാതിയുമായി സഹകരണ വകുപ്പിനെ സമീപിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇനിയും തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. നഗരത്തിലും ജില്ലയിൽ ഒട്ടാകെ പല ബാങ്കുകളുടെയും തുടങ്ങളിലെല്ലാം ഭരണസമിതി പിടിക്കാൻ ഇത്തരത്തിൽ കള്ളവോട്ടുകളും സംഘർഷവും ഒക്കെയായി ഇരു മുന്നണികളും ഇറങ്ങുമെന്നത് വ്യക്തമാണ്. എന്നാലും ഒരു നിയന്ത്രണവുമില്ലാതെ നാട്ടിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പോലീസിനെ അടക്കം രാവിലെ മുതൽ വൈകുന്നേരം വരെ കാവൽ നിർത്തി ഈ ഒരു ചെറിയ അധികാര കേന്ദ്രമെങ്കിലും അതിലേക്ക് എത്താനുള്ള ഒരു തമ്മിൽ തല്ലാണ് നാട്ടിലാകെ നടക്കുന്നത്. എന്തായാലും ഒരു വശത്ത് ബാങ്കുകളിൽ അടിമുടി ക്രമക്കേടുകൾ, എല്ലാ മുന്നണികളുമായി ആക്ഷേപം എല്ലാവർക്കും ഇവർ ഉയരുന്നുണ്ട്. മറുവശത്ത് എന്ത് വില കൊടുത്തും ഈ ബാങ്ക് ഭരണം പിടിക്കാൻ എല്ലാ മുന്നണികളും കച്ചകെട്ടി ഇറങ്ങുന്ന കാഴ്ചയുമാണ് നഗരത്തിൽ എല്ലായിടത്തും ജില്ലയിലെല്ലാം കാണുന്നത്. യെസ്, അതുതന്നെയാണ് കൃഷ്ണമോഹൻ, ആരും പിന്നിലല്ല ഇക്കാര്യത്തിൽ. കേരളത്തിലെ സഹകരണ മേഖലയിൽ നടക്കുന്ന ക്രമക്കേടുകൾ എന്താണ്, ആ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്.